വൈകുന്നേരം 4 മണി. നല്ല മഴ. ചൂട് ഉഴുന്നോടെയും ചായയും ആയാലോ. നമസ്കാരം. നമുക്കിന്ന് ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. 2 ചെറിയ സവോള, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 പച്ചമുളക്, കുറച്ച് വേപ്പില, ഇഞ്ചി, കുറച്ച് കുരുമുളക്. ഉഴുന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഏകദേശം 3 മുതൽ 4 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തെടുക്കണം. ഞാനിവിടെ 2 കപ്പ് ഉഴുന്ന് ഏകദേശം 4 മണിക്കൂർ നേരം കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനിയും ഉഴുന്ന് അല്പം തരിയോടുകൂടി അരച്ചെടുക്കണം. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്താണ് മാവ് അരച്ചെടുത്തത്. ഇനി ഈ മാവിനെ 1-5 മിനിറ്റ് നേരം ബീറ്റ് ചെയ്യണം. നന്നായി ബീറ്റ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. 2 സവോള ചെറുതായി സ്ലൈസ് ചെയ്തത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി സ്ലൈസ് ചെയ്തത്, 2-3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, കുറച്ച് വേപ്പില ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിച്ച് 1 മണിക്കൂർ റെസ്റ്റിന് വയ്ക്കുക. ഒരു പാനിൽ എണ്ണയൊഴിച്ച് ചൂടായ ശേഷം മാവ് വടയുടെ രൂപത്തിൽ ഷേപ്പ് ചെയ്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരേ സമയം ഒരുപാട് ഉഴുന്നുവട ഒരുമിച്ചിട്ടുണ്ടാക്കിയാൽ അത് ചിലപ്പോൾ വേഗാതെ വരും. അതുകൊണ്ട് പല ബാച്ചുകളിലായി 3-4 എണ്ണമിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അല്പനേരം കഴിഞ്ഞ് വടയൊന്നും അരച്ചിട്ട് 2 വശവും ഗോൾഡൻ കളർ ആകുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. തീ എപ്പോഴും ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ആയിരിക്കണം. അതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് ഉഴുന്നുവട ഫ്രൈ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഉഴുന്നുവടയുടെ പുറം ഭാഗം മാത്രം വേവുകയും അകം വേവാതെ വരികയും ചെയ്യും. ഉഴുന്നുവട അല്പം ചൂടോടുകൂടി ഏതെങ്കിലും ഒരു ചട്നിയോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.